അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചല്ലാത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് ഞാൻ ഇത് മാത്രമാണെന്ന് വിചാരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ പണിക്കർ വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രം അല്ലെങ്കിൽ ജ്യോതിഷ്യം കൈകാര്യം ചെയ്യേണ്ടത്? ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് പേര് ജ്യോതിഷ്യം കൈകാര്യം ചെയ്യുന്നുണ്ട്, പാരമ്പര്യമായിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മറ്റ് ജോലിക്കൊന്നും യോഗ്യതയില്ല എന്നും പറയരുത്, മറ്റുള്ളവർക്ക് ജ്യോതിഷ്യം പഠിക്കാനുള്ള യോഗ്യതയില്ല എന്നും പറയരുത്. പണിക്കർ വിഭാഗത്തിൽപ്പെടുന്നവർ പലരും ഡോക്ടറായിട്ടുണ്ട്, പണിക്കർ വിഭാഗത്തിൽപ്പെടുന്ന പലരും എഞ്ചിനീയേഴ്സായിട്ടുണ്ട്, സയൻറ്റിസ്റ്റായിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ അഭിരുചി മാത്രമാണ്. ഇവർ ഇന്നത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയാൻ, ബ്രാഹ്മണർ ഇന്നത് മാത്രമേ ചെയ്യാവുള്ളൂ, പൂജ മാത്രം കഴിച്ചാൽ മതി, മറ്റൊന്നിനും പോകണ്ടെന്ന് പറയാൻ ആർക്കാ അധികാരം? അവരവരുടെ അഭിരുചിക്കനുസരിച്ചാണ്. അതുപോലെ തന്നെയാണ് തിരിച്ചും, അവർക്ക് മാത്രമല്ല മറ്റുള്ളവരിലും അതിൽ കപ്പാസിറ്റി ഉള്ളവർക്ക് അത് ചെയ്യാനും പറ്റുന്നവരും നല്ലത് തന്നെയാണ്. ആരും മോശക്കാരുമല്ല, അവരവരുടെ തോട്ട് പ്രോസസ്സിനനുസരിച്ചാണ് അവരവർ നല്ലതും ചീത്തയുമൊക്കെ ആവുന്നത്. നന്നായി സാധന ചെയ്യാൻ കഴിവുള്ള, നന്നായി സാധന ചെയ്യുന്ന, ഈശ്വരോപാസന മാത്രം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്, ബ്രാഹ്മണരായിട്ടുള്ളവർ പലരും ജനിച്ചു വീണിട്ടുള്ളത് ഇന്ന് കാണുന്ന ഉയർന്ന ജാതിയിലല്ല എന്നുള്ളത് ചിന്തിക്കണം. അതുപോലെ ക്ഷത്രിയരായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവും അല്ലെങ്കിൽ രാജാവായിട്ട് തീരാൻ തീർന്നിട്ടുള്ള പലരും ഇന്ന് കാണുന്ന ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചവരല്ല. അതേപോലെ എല്ലാ മേഖലയിലും അഭിരുചിക്കനുസരിച്ചാണ്. നമ്മുടെ വേദവ്യാസ ഭഗവാൻ ഇന്ന് കാണുന്ന ബ്രാഹ്മണജാതിയിൽപ്പെട്ട ആളല്ല. പരാശര മഹർഷി, ശക്തി മഹർഷി ഇതൊന്നും ബ്രാഹ്മണജാതിയിൽപ്പെട്ട ആളല്ല. എല്ലാ തരത്തിലുള്ള ആൾക്കാരും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. ക്ഷത്രിയനും വൈശ്യനും ബ്രാഹ്മണനും ശൂദ്രനും ഒക്കെ ധാർമ്മികമായിട്ട് അവരുടെ രീതിക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അവർക്ക് അവരെ തിരിച്ചറിയാൻ പറ്റൂ, അവർ സന്തോഷം അനുഭവിക്കുകയുള്ളൂ. അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചല്ലാത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് ഞാൻ ഇത് മാത്രമാണെന്ന് വിചാരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നേടിയാലും നമുക്കൊരു സന്തോഷം ഇല്ലാതെ പോകുന്നത്. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ബ്രാഹ്മണനുണ്ടാവട്ടെ, ക്ഷത്രിയനുണ്ടാവട്ടെ, വൈശ്യനുണ്ടാവട്ടെ, ശൂദ്രനുണ്ടാവട്ടെ, എല്ലാവരും ഉണ്ടാവുമ്പോൾ ആ കുടുംബം എല്ലാം തികഞ്ഞതായി വരികയും ആ കുടുംബമായിരിക്കും ആ നാടിന് മാതൃകയാവുന്നതും. നല്ല കുടുംബങ്ങളാണ് എപ്പോഴും ഒരു സൊസൈറ്റിയുടെ ബാക്ക്ബോൺ, ഒരു സൊസൈറ്റിയാണ് ഒരു നാടിൻ്റെയും നട്ടെല്ല്.